ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരിൽ നന്മ കാണുമ്പോൾ ഒരുവനിലുണ്ടാകുന്ന ഹീനമായ ഒരു വൈകാരിക ഭാവമാണ് അസൂയ. ഷേക്സ്പിയർ അസൂയയെ അതിക്രൂരനായ ഒരു രാക്ഷസനോടാണ് സാമ്യപ്പെടുത്തുന്നത്. നീരസവും പകയുമാണ് അസൂയയോടൊപ്പമുണ്ടാകുക. ആരോട് അസൂയ തോന്നുന്നുവോ അവനെ നശിപ്പിക്കാനുള്ള ക്രൂരമായ ഒരാവേശം മനസ്സിലുണ്ടാകുന്നു. ഇത് സംസാരത്തിലും പ്രവൃത്തിയിലും പ്രകടമാവുകയും ചെയ്യും. അസൂയയ്ക്ക് ആണിക്കല്ലായി നിൽക്കുന്നത് അഹംഭാവം തന്നെയാണ്. ഞാനെന്ന ഭാവത്തിന് മറ്റുള്ളവരിൽ നല്ലതൊന്നും അംഗീകരിക്കാൻ വിഷമമാണ്. അതുകൊണ്ട് അവജ്ഞയും അവഗണനയുമെല്ലാം പ്രദർശിപ്പിക്കും. ഇങ്ങനെ അനായാസം മനസ്സിലേക്ക് ചാടിക്കയറുന്ന അസൂയയെ തീർച്ചയായും നിഗ്രഹിക്കാൻ സാധിക്കും. ആദ്യമായി അസൂയ ഒരു തിന്മയാണെന്ന ബോധം നമുക്കുണ്ടാകണം. നമുക്കില്ലാത്ത പലതും അന്യരിൽ കാണുമ്പോൾ മനഃപ്രയാസമോ വെറുപ്പോ തോന്നാതിരിക്കുക. അന്യർക്കുള്ള നന്മകളും മേന്മകളും നമുക്കുകൂടി ആനന്ദം നൽകുന്നുണ്ടെന്ന യാഥാർത്ഥ്യം സമ്മതിക്കുക. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്ഥിതിയും വളർത്തിയെടുക്കുക. നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി അവയെ പരിപോഷിക്കുന്നതിനായി ശ്രമിക്കുക. മറ്റുള്ളവരിലുള്ള നല്ല ഗുണങ്ങളെ നാം കണക്കിലെടുക്കാനും തയ്യാറാകുക. അസൂയ വ്യക്തികളെ നശിപ്പിക്കുന്നു. സമൂഹത്തിൽ അസ്വസ്ഥതയും കലാപവും വിതയ്ക്കുന്നു. അതുകൊണ്ട് അസൂയ പാടില്ല. സ്നേഹത്തോടുകൂടി അന്യരെ കാണുക. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭചിന്ത കേൾക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യങ്ങളും എഴുതുക. വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം മെഡിറ്റേഷനിലൂടെ ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. അതിനുശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമീകൃതാഹാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.